കേരളം സാക്ഷരതയുള്ള സ്ഥലമാണ്. പക്ഷെ കേരളത്തിൽ മാനസിക രോഗികളെ വളരെ മോശം രീതിയിലാണ് കണക്കാക്കുന്നത്. മാനസിക രോഗികൾ, ഒരാൾക്ക് മാനസിക രോഗം വരുന്നത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, ഒരുപാട് തിക്ത അനുഭവങ്ങളോട് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്. അവരെ കളിയാക്കുകയല്ല വേണ്ടത്. ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം സൈക്കാട്രിസ്റ്റോളം മാറില്ല, ഒരു മനുഷ്യത്വപരമായ അപ്രോച്ച് വേണം. ബട്ട് 1991 or 1993 ഇയറിൽ ഇറങ്ങിയാണ് ഉള്ളടക്കം എന്ന മോഹൻലാലിൻ്റെ ഫിലിം ഉണ്ട്. അതിൽ മോഹൻലാലിൻ്റെ റോള് സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അതിൽ അത് എഴുതിയത് PMAT പോലെ വെല്ലൂരുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളുമാണ്. സ്ക്രിപ്റ്റിൽ എൽപിയിലുണ്ടവർ. അപ്പോൾ അതിൽ അവസാനം പറയാം, സ്വന്തം ഭാര്യയെ കൊന്ന സ്ത്രീയോട് പറയുന്ന ഡയലോഗുണ്ട്, എനിക്കിന്നൊന്നും ദേഷ്യമില്ല, കാരണം നീയല്ല ചെയ്ത, നിൻ്റെ രോഗമാണ് ചെയ്ത. ആ ഒരു മെസ്സേജ് ഉൾക്കൊള്ളുന്ന ആ ഒരു സംഭവം എത്ര പേർ, എത്ര മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുള്ള ഡയബറ്റിക്സ് ട്രീറ്റിന് പോലെ സൈക്കാട്രിക് പ്രോബ്ലം ട്രീറ്റ് ചെയ്യാം. ഇവിടെ അതെന്ത് മോശമാണ് ചിത്രീകരിക്കുന്നത്. പണ്ടൊരു മാനസിക രോഗിയെ മധുവിനെ പിടിച്ച് മാനസികരോഗിയായ എന്നെ കൊന്നില്ലേ? മാനസികരോഗികൾ ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്? കുറേ തെറാപ്പി മരുന്ന് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? അവരെ ഒരു മനുഷ്യത്വപരമായിട്ടല്ല അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അവർ മണപ്പുറുണ്ടാക്കുന്ന അസുഖമല്ല. ഇവിടെ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കാൻ ആൾക്കാരുണ്ട്, പലർക്കും വേണ്ടി ബാധിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ മാനസിക രോഗികൾക്ക് വേണ്ടി ബാധിക്കാൻ എത്ര പേരുണ്ട്? വളരെ മോശമാണ്. ഒരാളെ ഭ്രാന്തൻ വട്ടൻ എന്നെങ്കിലും ഉപയോഗിക്കാം, ഉപയോഗിക്കുന്ന ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒന്നും ശരിയായ കാര്യമല്ല. കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കേരളത്തിൽ മാനസിക രോഗത്തെയും മാനസിക രോഗികളെയും വളരെ മോശമായി കണക്കാക്കണം. ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ ആളുകളുടെ സംസ്കാരമാണ് കാണിക്കുന്നത്. അതായത് കേരളത്തിൽ ഉറങ്ങേണ്ടവരും ഉണ്ട്, ഉറക്കം നടിക്കുന്നവരും ഉണ്ട്. ഉറങ്ങുന്നവരെ നമുക്ക് നിർത്താം, ഉറക്കം നടിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? ഉറക്കം നടിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ കൂടുതൽ. വളരെയധികം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും മാനസിക രോഗത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അവർ ഇൽട്രീറ്റ് ചെയ്യാം, ഒരു മനുഷ്യത്വപരമായിട്ട് അപ്രോച്ച് ഇല്ല. ഒരു കാര്യം പറയാം, സൈക്കാട്രിക് രോഗം കുറേ മരുന്ന് കഴിച്ചുകൊണ്ടോ കുറേ തെറാപ്പി നടത്തിക്കൊണ്ട് പോകാൻ തീരില്ല. അവരെ മനുഷ്യത്വത്തോടെ സ്നേഹം കൊടുത്താണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ആരും ഉൾക്കൊള്ളാൻ പോകുന്നില്ല. കേരളത്തിലിപ്പോൾ മനുഷ്യത്വം വളരെയധികം കുറഞ്ഞു വരികയാണ്.